ഹലോ അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം എൽ പി യു പി അസിസ്റ്റൻ്റ് എൻ സി എ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ പുതിയൊരു പാർട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും നല്ലതുപോലെ പഠിക്കുകയും ചെയ്യണം സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചിരിക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ വൈകുണ്ടസ്വാമികളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇന്നത്തേത് അയ്യങ്കാളിയെക്കുറിച്ചാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടും പിതാവ് അയ്യൻ മാതാവ് മാല മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ പെങ്ങാനൂരിൽ പെരുങ്ങാട്ടുവിള എന്ന വീട്ടിൽ ജനിച്ച ഇദ്ദേഹം അവർണരുടെ അവകാശ സമരങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി കേരളത്തിലെ പുലയ മഹാജനസഭയുടെ സ്ഥാപകനായി അറിയപ്പെടുന്നു ഹരിജനങ്ങൾക്ക് പൊതുനിരത്തുകളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടത്തി അയ്യങ്കാളിയുടെ പുലയ വണ്ടി അഥവാ വില്ല് വണ്ടി സമരം സവർണറുടെ എതിർപ്പ് വകവയ്ക്കാതെ ദക്ഷിണ തിരുവിതാംകൂറിലെ പല ഭാഗത്തും സഞ്ചരിച്ചതോടെയാണ് അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശാഖകൾ ഉണ്ടായി കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകി താണജാതിക്കാരുടെ മക്കൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കുക പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അയ്യങ്കാളി സമരം പ്രഖ്യാപിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഹരിജനങ്ങൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം നേടിക്കൊടുത്തു ഹൈത്ത വിഭാഗത്തിന്റെ നേതാവെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ഇരുപത്തിയെട്ട് കൊല്ലം പ്രജാസഭ അംഗമായിരുന്നു ഈ കാലയളവ് ഹരിജനങ്ങളുടെ അവസ്ഥതകൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര വിളംബരത്തിലേക്ക് നയിച്ച നിയമനിർമ്മാണ നടപടികളുടെ പിന്നിൽ അയ്യങ്കാളിയുടെ സ്വാധീനമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വെങ്ങാനൂരിൽ നടന്ന ഒരു മഹാസമ്മേളനത്തിൽ മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രസ്ഥാനമാണ് അയ്യങ്കാളിക്ക് വഴികാട്ടിയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അയ്യങ്കാളി അന്തരിച്ചു ഇനി പ്രധാന പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യങ്കാളി വെങ്ങാനൂരിൽ അധകൃതർക്ക് വേണ്ടി ഒരു കുടിപ്പള്ളിക്കൂടം കെട്ടി അധകൃതർക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമുണ്ടായ പള്ളിക്കൂടമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അധികൃതരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ ഉന്നതി ലക്ഷ്യമാക്കി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂരിൽ സാധുജന പരിപാലന സംഘം രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി പണിമുടക്ക് സമരം വെങ്ങാനൂരിൽ അയ്യങ്കാളി സംഘടിപ്പിച്ചും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം ലഹള അഥവാ തൊണ്ണൂറാം ആണ്ട് ലഹള അഥവാ ലഹള അതേ വർഷം കൊല്ലത്ത് പെരുന്നാട്ടിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജി വെങ്ങാനൂരിൽ അയ്യങ്കാളിയെ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അയ്യങ്കാളി അന്തരിച്ചു ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പുലയ വണ്ടി അഥവാ വില്ലുവണ്ടി സമരം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ് അയ്യങ്കാളി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടുപ്പുല്ല് കരുപ്പിക്കുമെന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അയ്യങ്കാളി കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു ഇത് പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ചത് ജാതി തിരിച്ചറിയാനായി അധികൃതർ ധരിക്കുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആഹ്വാനം ചെയ്ത സാമൂഹിക വിപ്ലവകാരി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി എത്ര വർഷം അംഗമായിരുന്നു ഇരുപത്തിയെട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞതാര് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലത്ത് നടന്ന പെരുന്നാട്ടു ലഹളയ്ക്ക് പരിഹാരം കണ്ടെത്തിയതായിരിക്കും അയ്യങ്കാളി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളി വില്ലുവണ്ടി അഥവാ പുലയവണ്ടി സമരം നടത്തിയത് എവിടെ മുതൽ എവിടെ വരും വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അധസ്ഥിത സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിച്ച് സമരം നടത്തിയത് എവിടെ പെരുന്നാട് കൊല്ലം ജില്ല തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭികാമ്യമാക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയതായി അയ്യങ്കാളി അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതു ജില്ലയിലാണ് തിരുവനന്തപുരം അയ്യങ്കാളി ജനിച്ചത് ഏത് ഗ്രാമത്തിൽ വെങ്ങാനൂർ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അയ്യങ്കാളി ജനിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പിന്നാക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴും വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം അറിയപ്പെടുന്നത് എങ്ങനെ തൊണ്ണൂറാം ആണ്ട് ലഹള വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളി കൂടം ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നും പിന്നാക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ജാതി ചിഹ്നത്തിന്റെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിയണമെന്നുള്ള സാമൂഹിക തിന്മയ്ക്കെതിരെ അയ്യങ്കാളി നടത്തിയ കല്ലുമാല സമരം ഡാഷ് സമരമെന്നും അറിയപ്പെടുന്നു പെരുന്നാട് ലഹള ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ സന്ദർശിച്ചത് അഞ്ച് ആയിരത്തി വിവാദമായ വില്ലുവണ്ടി യാത്ര നവോത്ഥാന നായകൻ അയ്യങ്കാളി അയ്യങ്കാളി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി യോഗം ഹരിജനങ്ങളുടെ പ്രമുഖ നേതാവായ ഇദ്ദേഹത്തെ ഗാന്ധിജി പുലിയ രാജ എന്ന് വിളിക്കുകയുണ്ടായി ആരാണ് ഇദ്ദേഹം അയ്യങ്കാളി അയ്യങ്കാളിക്ക് പ്രചോദനം നൽകിയത് ആരുടെ പ്രവർത്തനങ്ങളാണ് ശ്രീനാരായണ ഗുരുവിന്റെ സാധുജന പരിപാലന യോഗത്തിൻ്റെ പ്രഥമോദ്ദേശം എന്തായിരുന്നു വിദ്യാലയ പ്രവേശനം നേടുക സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു അയ്യങ്കാലം തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാകപ്പെട്ട ആദ്യത്തെ അധസ്ഥിത സമുദായ അംഗമാണ് അയ്യങ്കാളി ഏത് നവോത്ഥാന നായകൻ്റെ പ്രതിമയാണ് തിരുവനന്തപുരത്ത് കവടിയാറ് സ്ഥാപിച്ചിരിക്കുന്നത് അയ്യങ്കാളിയുടെ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നതവിടെ ചിത്രകൂടം വെങ്ങാനൂർ ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്ന വ്യക്തിയും അയ്യങ്കാളി ചാരിയത്തെരുവു ലഹളയുടെ സൂത്രധാരൻ അയ്യങ്കാളി പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചത് വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചും അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ചതെവിടെ വെങ്ങാനൂർ ശ്രീമൂലം പ്രജാസഭയിൽ അന്ന് അംഗമായ ആദ്യ എസ് ഇ വിഭാഗത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചും ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തി എട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്ദകലാപത്തിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ് അയ്യങ്കാളിയെ ആകർഷിച്ച ബ്രഹ്മനിഷ്ഠ വിദ്യാമഠത്തിൻ്റെ സ്ഥാപകൻ സദാനന്ദ സ്വാമി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതായി ഇ കെ നയന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ട ചിത്രകാരൻ ചരിത്രകാരൻ പി സനിൽ മോഹൻ കേരളം സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി സാധുജന പരിപാലന യോഗത്തിലെ പുതിയ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുലയ മഹാസഭ എന്നാക്കി സാധുജന പരിപാലന യോഗത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചതെവിടെ ചങ്ങനാശ്ശേരി സുദർശന പ്രസ് സാധുജന പരിപാലിനിയുടെ മുഖപത്രാധിപർ ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം സാധുജന പരിപാലിനി തിരുവിതാംകൂറിലെ പുലിയരുടെ ആദ്യ മഹാസമ്മേളനം കൊല്ലം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചും അയ്യങ്കാളിയുടെ പ്ര പരിശ്രമത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ അനുവാദം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാൾ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം ഞാനിത പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അയ്യങ്കാളി തിരുവനന്തപുരത്തുള്ള അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിസ് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് അയ്യങ്കാളി നഗരത്തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചതെന്ന് രണ്ടായിരത്തി പത്തും കേരളം പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത ഹാൾ ബി ജെ ടി ഹാൽ തിരുവനന്തപുരം പട്ടികജാതിയിൽ ഉൾപ്പെട്ട നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ച സ്മാരക മന്ദിരമായ അയ്യങ്കാളി വള്ളോൻ ചാഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മരട് എറണാകുളം പട്ടികജാതിയിൽ ഉൾപ്പെട്ട നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ച സ്മാരക മന്ദിരമായ അയ്യങ്കാളി വള്ളോൻ ചാഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മരട് എറണാകുളം അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നാക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ അയ്യങ്കാളി ചെയ്യർ ആരംഭിച്ച യൂണിവേഴ്സിറ്റിയും കേന്ദ്ര യൂണിവേഴ്സിറ്റി കാസർഗോഡ് അയ്യങ്കാളിയും എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് എം നിസാർ ആൻഡ് മീന കന്ദസ്വാമി ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത ഹാൽ ബി ജെ ടി ഹാൽ തിരുവനന്തപുരം പട്ടികജാതിയിൽ ഉൾപ്പെട്ട നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ച സ്മര സ്മാരക മന്ദിരമായ അയ്യങ്കാളി വള്ളോൻ ചാഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മരട് എറണാകുളം അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നാക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ അയ്യങ്കാളി ചെയർ ആരംഭിച്ച യൂണിവേഴ്സിറ്റി കേന്ദ്ര യൂണിവേഴ്സിറ്റി കാസർഗോഡ് അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് എം നിസാർ ആൻഡ് മീനാ കാന്തസ്വാമി അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ടി എച്ച് പി ചെന്താരശ്ശേരി അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ടി എച്ച് പി ചെന്താരശ്ശേരി ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഇത് മസ്റ്റായിട്ടും പഠിക്കണം വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഓക്കേ താങ്ക്